സമ്പൂർണമായ പിതൃശാന്തിക്ക് സത്യനാരായണ കലശം ഈ മരണാനന്തര കർമ്മങ്ങളും അതിനോടനുബന്ധിച്ചുള്ള പല രീതിയിലുള്ള ആചാരാനുഷ്ഠാനങ്ങളുമൊക്കെ കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ വളരെ ചിട്ടയോടുകൂടിയ വിപുലമായ രീതിയിലൊക്കെ നടന്നു വരുന്നുണ്ട് അതിന് പലതിനും പല രൂപഭാവങ്ങളുമുണ്ട് ശ്രാദ്ധാദികർമ്മങ്ങൾ സംസ്കാരക്രിയകളുടെ അനന്തര കർമ്മങ്ങൾ ഇതെല്ലാം ദേശ സ്വഭാവങ്ങൾക്കനുസരിച്ച് മാറിയും കാണാറുണ്ട് അങ്ങ് വടക്കേ അറ്റത്ത് കാണുന്ന ഒരു സംസ്കാരക്രിയ രീതിയും ക്രിയാനന്തര കർമ്മങ്ങളും ശ്രാദ്ധകർമ്മങ്ങളും ഒന്നുമല്ല നമ്മുടെ നാടിൻ്റെ മധ്യഭാഗത്തേക്ക് വന്നാൽ കാണുന്നത് കുറച്ച് വ്യത്യാസം അതിൽ കാണുന്നുണ്ട് ചിലപ്പോൾ ഒരു ഒരു മേഖലയിൽ അടുത്ത മേഖല ഒരുപാട് ദൂരെ അല്ലെങ്കിൽ പോലും ഒരു മേഖലയിൽ നിന്ന് അടുത്ത മേഖലയിലേക്ക് വരുമ്പോൾ തന്നെ ഇതിൻ്റെ പല കാര്യമായ വ്യത്യാസങ്ങളും ഉണ്ടായി കാണുന്നുണ്ട് തെക്കേ അറ്റത്തോട്ട് വരുമ്പം വീണ്ടും വളരെയധികം വ്യത്യാസങ്ങളുണ്ട് ശ്രാദ്ധകർമ്മങ്ങൾ പൊതുവെ നമ്മൾ പതിനാറ് ബലി കർമ്മങ്ങൾ എന്നൊക്കെയാണ് പറയുക മരണാനന്തരം അഞ്ചാം ദിവസമോ ഏഴാം ദിവസമോ ചിലപ്പോൾ ഒമ്പതാം ദിവസമോ അസ്ഥി സഞ്ചയന കർമ്മം നടത്തും പൊതുവേ ഉള്ള രീതിയാണ് ചിലയിടങ്ങളിൽ വ്യത്യാസപ്പെടും സാഹചര്യം അനുസരിച്ചിരിക്കും ചിതയിൽ നിന്നും അസ്ഥികൾ സഞ്ചയിച്ചെടുക്കുക ചേർത്തെടുത്ത് കലശത്തിലാക്കി സൂക്ഷിക്കുകയോ തറ കെട്ടി അതിൽ സ്ഥാപിക്കുകയോ ഒക്കെയാണ് രീതി പിന്നെ തുടർന്നങ്ങോട്ട് ബലിതർപ്പണങ്ങൾ വരികയാണ് അത് പത്തും പതിനൊന്നുമെന്ന് കേരളത്തിൽ അറിയപ്പെടാറുണ്ട് പത്താം ദിവസവും പതിനൊന്നാം ദിവസവുമായിട്ട് തീർക്കുന്നതിനെയാണ് ഈ പത്തും പതിനൊന്നും എന്ന് ചുരുക്കത്തിൽ പറയുന്നത് അത് പെണ്ണപൊത്ത് സബിണ്ടി അടിയന്തിരം തുടങ്ങിയ കർമ്മങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ അത് പതിനഞ്ചും പതിനാറും പതിനേഴും ഒക്കെ ആയിട്ട് ചെയ്തു തീർക്കാറുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സാമാന്യമായ രീതി പിന്നെ ഓരോ കുടുംബങ്ങളിലെ അന്തരീക്ഷം ദൂരുന്ന ആൾക്കാർ വരികയും അവർ തിരികെ പോകേണ്ടതിൻ്റെയുമൊക്കെ അവസ്ഥാവിശേഷങ്ങൾ ഇതിൽ പങ്കെടുക്കേണ്ടവരുടെ വിവിധങ്ങളായ ജീവിത സാഹചര്യങ്ങൾ പശ്ചാത്തലങ്ങൾ സൗകര്യങ്ങൾ ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെല്ലാം ഒരു വ്യത്യസ്തമായ വൈവിധ്യങ്ങൾ എല്ലായിടത്തും കാണുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റി അല്ല നമ്മളിവിടെ പ്രധാനമായിട്ട് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പലപ്പോഴും ചിലർക്ക് ധൃതിയിൽ ചെയ്യേണ്ടി വരും ചിലർക്ക് വിസ്തരിച്ച് ചെയ്തുകൊണ്ടിരിക്കാൻ സമയമുണ്ടായെന്ന് വരില്ല ചെയ്തു കഴിഞ്ഞിട്ട് വിദേശത്ത് പോകേണ്ടവരുണ്ട് ചിലരുടെ ജീവിത സാഹചര്യങ്ങൾ വളരെ വ്യത്യസ്തമായിരിക്കാം ആരെയും ഒന്നിനും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെയുള്ള ശ്രാദ്ധാതി കർമ്മങ്ങൾ എല്ലാം ഭംഗിയായിട്ട് അനുഷ്ഠിച്ചാൽ കൊള്ളാമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ട് എന്നാൽ അത് ചിട്ടയോടുകൂടി കുറേ ദിവസം എടുത്ത് ചെയ്തു തീർക്കാൻ ഒട്ടും സാധിക്കാത്ത സാഹചര്യവുമാണ് അങ്ങനൊരു ധർമ്മസങ്കടത്തിൽ വന്നാൽ എന്തു ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു പൂർണമായ ഉത്തരമാണ് വളരെ വിശേഷപ്പെട്ട അതിവിശിഷ്ടമായ ഒരു പൂജാവിധി അതാണ് സത്യനാരായണ കലശം പിതൃക്കളുടെ മുഴുവൻ പിതൃവായി മഹാവിഷ്ണുവിൻ്റെ വിരാട് പുരുഷ രൂപമായ സത്യനാരായണ സ്വാമിയെ സങ്കൽപ്പിച്ച് ആവാഹിച്ച് സപരിവാര പൂജ ചെയ്ത് ജന്മാന്തരങ്ങളുടെ സായുജ്യ ഗതിക്കായി ചെയ്യുന്ന ഒരു തർപ്പണക്രിയ ഇതാണ് സത്യനാരായണ കലശം ഇത് ഒരു വഴിപാടൊന്നുമല്ല ഗൃഹങ്ങളിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥലത്ത് ശരിയായ വ്രതാനുഷ്ഠാനത്തോടുകൂടി കൃത്യമായി ചെയ്യേണ്ട ഒരു ക്രിയയാണ് നല്ല ദിവസം നോക്കി നിശ്ചയിച്ച് നല്ല നക്ഷത്രം തിഥിയൊക്കെ നോക്കി നിശ്ചയിച്ച് ചെയ്യേണ്ടതാണ് എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് തീരുന്നതാണ് പ്രഭാതത്തിൽ തുടങ്ങി ഒരു ഉച്ച കഴിയുന്നതോടുകൂടി തീരുന്ന വിധത്തിലുള്ളതാണ് ബാക്കി നേരത്തെ പറഞ്ഞ എല്ലാ ശ്രാദ്ധകർമ്മങ്ങളും മുടങ്ങിപ്പോയാലും പലതും ചെയ്തു തീർക്കാൻ പറ്റാതെ വന്നാലും ഒന്നിലും ഒരു പൂർണ്ണമായ രീതിയിൽ ചെയ്യാൻ സാധിക്കാതെ വന്നാലും അപ്രകാരമുള്ള എന്ത് പോരായ്മകൾക്കും ഉത്തമമായ ഏറ്റവും വിശിഷ്ടമായ ഒരു പരിഹാരമാണ് ഈ സത്യനാരായണ കലശം എന്ന് പറയുന്നത് സമ്പൂർണമായ പൂർവ്വ പിതൃ അനുഗ്രഹത്തിന് വേണ്ടി ചെയ്യാവുന്ന വളരെ വേഗം ചെയ്ത് മുഴുമിപ്പിക്കാവുന്ന വളരെ ലഘുവായ രീതിയിൽ പൂർത്തീകരിക്കാവുന്ന എന്നാൽ ശ്രദ്ധയും സമർപ്പണവും നല്ലതുപോലെ ആവശ്യമുള്ള അതിവിശിഷ്ടമായ ഒരു കർമ്മമാണ് സത്യനാരായണ കലശം നന്ദി നമസ്കാരം